ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സ്ലൈസ്ഡ് ചീസാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കാറില്ലേ ബ്രെഡിൽ വെക്കാനായിട്ട് അത് നമ്മൾ രണ്ട് കപ്പ് പാൽ വെച്ചിട്ട് രണ്ട് എന്ന് പറഞ്ഞപ്പോൾ കറക്റ്റ് അര ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് വെച്ച് തയ്യാറാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു രണ്ടര ടീസ്പൂൺ ജലാറ്റിൻ ഇതിലേക്ക് ആവശ്യമുണ്ട് അതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചിട്ടൊന്ന് കുതിർത്ത് വെക്കണം ആദ്യം ഒന്ന് കുതിർത്ത് വെക്കണം ജലാറ്റിൻ നമ്മളെ ഈ മറ്റു പ്രോസസ്സുകളൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം കിട്ടും ആ സമയത്ത് അതിരുന്ന് നന്നായിട്ട് നമുക്ക് കുതിർന്ന് കിട്ടും അപ്പോൾ ഇതാ ഞാൻ പാലിൽ തന്നെയാണ് കുതിർക്കാനായിട്ട് വെക്കുന്നത് അപ്പോൾ നല്ലോണം ഒഴിക്കണം കേട്ടോ ഇപ്പം നമ്മൾ മൂന്നാലോ ടീസ്പൂൺ ഒഴിക്കുമ്പോഴത്തേനും ഇങ്ങനെ കിട്ടും ഇതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കട്ടിയായിട്ടുണ്ടാവും അപ്പോൾ വീണ്ടും കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതൊന്ന് ശ്രദ്ധിക്കണം ഇനി ബാക്കിയുള്ള ഒരു കപ്പ് പാലിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ പാക്കറ്റ് പല എടുത്തിരിക്കുന്നത് പാക്കറ്റ് പാലിൽ മിൽമട വല എടുത്തിരിക്കുന്ന കേട്ടോ എല്ലാ പാലും കിട്ടുമെന്ന് എനിക്കറിയില്ല ഫുൾ ക്രീം മിൽക്കുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം ഇത് മിൽമട ഓറഞ്ച് കളർ കവറില്ലേ അതാണ് അതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നാടൻ പാൽ എല്ലാവർക്കും കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതാ പാൽ വെച്ചിട്ടുണ്ട് പാല് ജസ്റ്റ് ചൂടാകുമ്പോൾ തന്നെ അതായത് നമുക്ക് കൈയിട്ട് തൊടാവുന്ന ചൂടിൽ തന്നെ ഇതിലേക്ക് ഒരു മൂടി വിനഗർ ഒഴിച്ച് കൊടുക്കുക വിനാഗിരി നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന വിനാഗിരി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ആദ്യത്തെ ഒരു മൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ പാലിൻ്റെ പാലിൻ്റെ ഒന്ന് വെള്ളത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ മൂടി ഒഴിച്ചു കൊടുത്തു രണ്ടാമത്തെ മൂടി ഒഴിച്ചു കൊടുത്തു നമുക്ക് കറക്റ്റായിട്ട് വിട്ട് കിട്ടിയിട്ടില്ല പക്ഷേ അതേ ആ ഒരു സെപ്പറേഷൻ ആ പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പാൽ കണ്ടാൽ മനസ്സിലാവും അപ്പം ഞാൻ മൂന്നാമത്തെ മൂടിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വീണ്ടും ഇളക്കി കൊടുക്കുക അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ പാലിങ്ങനെ ചൂടായി തുടങ്ങുമ്പോൾ തന്നെ ലൈറ്റ് ചൂടല്ല ഒരു അല്പം കൂടി ചൂട് ആവുമ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്യണം തിളക്കിയൊന്നും ചെയ്യരുത് കേട്ടോ അപ്പോൾ ദേ നന്നായി വിട്ട് നമ്മൾ മൂന്ന് മൂടി വീനാഗിരി ഒഴിച്ചപ്പോൾ തന്നെ വിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് അരിച്ചിട്ട് ഈ ഒരു ക്രീം മാത്രം മാറ്റിയെടുക്കണം ആ വെള്ളം നമുക്കിനി മാറ്റിയിട്ട് ദേ ഈ ക്രീം മാത്രം എടുത്തിട്ടുണ്ട് അതിനെ മിക്സിൻ്റെ ജാറിൽ ചേർത്തിട്ടുണ്ട് പിന്നെ ആ വെള്ളം തന്നെ ഒരല്പം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ അടിച്ചെടുക്കുക മിക്സിയിൽ അടിച്ചെടുക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തെടുത്താലൊന്നും പോരാ നല്ല ആയിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ ഒരു മിനിറ്റും രണ്ട് മിനിറ്റൊക്കെ തുടർച്ചയായി അടിക്കേണ്ടി വരും ഇനി അടിച്ച ക്രീമിനെ നമുക്ക് ഒരു പാനിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ക്രീം ചീസാണ് ഈ അടിച്ചെടുത്തിരിക്കുന്നത് ഇതിനെ നമുക്ക് സ്ലൈസ് ആക്കി എടുക്കണ്ടേ കട്ടിയാക്കി എടുക്കണ്ടേ അപ്പോൾ ഇതാ നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട് കേട്ടോ ഇതിനെ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേടിക്കുമ്പോൾ ചെറിയ ലൈറ്റ് യെല്ലോയിഷ് കളറൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി രണ്ടെന്നുള്ള അതിന് മുമ്പായിട്ട് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന നമ്മുടെ ജലാറ്റിൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ജലാറ്റിൻ വേണമെങ്കിൽ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തിട്ട് ചേർക്കാം പക്ഷെ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ കുതിർത്ത് കഴിയുമ്പോൾ തന്നെ സോഫ്റ്റ് ആവും അത് പിന്നെ ഈ ജസ്റ്റ് ചൂടാവുമ്പോഴത്തേനും നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നോളും അപ്പോൾ ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് അലിഞ്ഞ് ഇതിലോട്ട് ചേരുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കുക തീ കൂടരുത് കേട്ടോ ഇത് കരിഞ്ഞു പോകും അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പരന്ന് മാത്രം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മെൽറ്റായി കിട്ടും ഇനി ഇതിലേക്ക് രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ചീസിന് ചെറിയൊരു ഉപ്പ് രുചി ഉണ്ടാവുമല്ലോ അതും കൂടി ചേർക്കുക വിനാ വിനഗറിൻ്റെ പുളിയും അതിന് ഉണ്ടാവും അപ്പോൾ ഇത് രണ്ടും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനപ്പോൾ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബട്ടർ ചേർത്ത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ പാക്കറ്റ് പാലായത് കൊണ്ടാണ് സാ നമ്മൾ ഫുൾ ക്രീം മിൽക്കാണെങ്കിൽ ബട്ടറിൻ്റെ ആവശ്യമില്ല കാരണം അതിൽ ബട്ടർ ഓൾറെഡി നല്ല മണമൊക്കെ ഉണ്ടാവും ഉപ്പും ചേർത്ത് കൊടുത്തു ഇനി ഇത് നന്നായിട്ട് തിളയ്ക്ക ഇനി നമ്മുടെ ഒരു കപ്പ് പാൽ ബാക്കി വെച്ചാൽ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കണം അപ്പോൾ അത് ഞാൻ കുറച്ച് ലാസ്റ്റാണ് ചേർക്കുന്നത് ഇത് നന്നായിട്ടെല്ലാം യോജിച്ചതിന് ശേഷമാണ് അപ്പോൾ ആ പാല് നമ്മൾ ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കുമ്പോൾ ചിലപ്പോൾ ഗ്ലിസറിനും സോറി ആയിട്ട് മിക്സ് ആകുമ്പോൾ ചെറുതായിട്ട് പിരിയോയെന്ന് ഒരു പേടി അതുകൊണ്ട് ഞാൻ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക നന്നായിട്ട് ചൂടായാൽ മതി ഒന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് നിർത്താം കേട്ടോ പിന്നെ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പാക്കറ്റ് വല്ല ഒഴിച്ചിട്ട് പാക്കറ്റിനുള്ളിൽ വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഒഴിക്കണ പരിപാടിയൊക്കെ ഉണ്ട് അതൊന്നും ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇതാ ഇതിൽ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിൽ ഞാൻ കുറച്ച് ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇത് ഇതൊഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ശരിക്കും കടയിൽ നിന്ന് വേടിക്കുന്ന ചീസൊക്കെ ഒരുപാട് നാൾ അത് സെറ്റാവുന്നത് ഇപ്പോൾ നമ്മൾ വലിക്കുമ്പോൾ ഇങ്ങനെ നൂല് പോലെയൊക്കെ വരുമല്ലോ അതൊക്കെ ഒരുപാട് നാളിരുന്ന് സെറ്റാവുന്നതാണ് നമ്മളിത് ജസ്റ്റ് ഫസ്റ്റ് ഡേ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലും നമുക്ക് കിട്ടില്ല ഇതിപ്പോൾ രണ്ട് മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി എന്നിട്ടാണ് നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയത് അപ്പോൾ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് ഞാൻ പാത്രത്തിലേക്ക് വെച്ചപ്പോൾ എനിക്ക് കറക്റ്റ് കിട്ടി പിന്നെ എടുക്കുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നേരെ എടുത്ത് ബ്രെഡിൽ വെച്ചിട്ട് നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് ബ്രെഡ് വെച്ചിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബ്